ശ്രദ്ധ നേടിയൊരു സ്മാർട്ട് ഫോൺ സീരീസാണ് ഐക്യു സീരീസ്. ഐക്യു 3 ന് ശേഷം അവർ ഇക്കൊല്ലം ഇറക്കിയ രണ്ട് മോഡൽസാണ് ഐക്യു 7 ആൻഡ് ഐക്യു 7 ലെജൻഡ്. അതിൽ ഐക്യു 7 ആണ് ഇപ്പോൾ ഒരു മാസത്തിലേറെയായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഐക്യു 7 ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഇതൊരു പ്രീമിയം മിഡ് റേഞ്ച് കാറ്റഗറിയിൽ വരുന്നൊരു സ്മാർട്ട് ഫോണാണ്. സോ ഇത് അൺബോക്സ് ചെയ്തിട്ട് ആ ഒരു ഇംപ്രഷൻ പറയുകയാണെങ്കിൽ ഒക്കെ അടിപൊളി അടിപൊളി എന്ന് മാത്രമേ എനിക്ക് പറയാനുണ്ടാവുള്ളൂ. ദാറ്റ്സ് വൈ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മൊത്തം പ്രോസ് ആൻഡ് കോൺസ് ഫുള്ളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐക്യു 7 ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള ഒരു കംഫർട്ടബിൾ ബിൽഡാണ് അവർ പ്രശം ചെയ്തിട്ടുള്ളത്. വിചാരിച്ചതിനേക്കാളും ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. കാരണം നോർമലി ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസ് എല്ലാം കുറച്ച് ഹെവിയർ സൈഡാണ്, പക്ഷേ ഇവിടെ അത് അവർ വെയിറ്റ് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നേരത്തെ വളരെ ലൈറ്റ് വെയിറ്റ് ഒന്നും അല്ല, 196 ഗ്രാം ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ബാക്ക് സൈഡ് ഗ്ലാസ് ആണെങ്കിലും കൂടിയും അവരൊരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഫിംഗർ പ്രിൻസ് ഒന്നും അവിടെ ബാക്ക് സൈഡിൽ വരില്ല. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു സ്റ്റോൺ ബ്ലാക്ക് എന്ന് പറഞ്ഞുള്ളൊരു ഡിസൈനാണ്. ആൻഡ് ഇറ്റ് ലുക്സ് വെരി കൂൾ, കാരണം എനിക്ക് ആ ഒരു ബ്ലൂ ബ്ലാക്ക് ഗ്രേഡിയൻ്റ് ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടമായി. പിന്നെ എനിക്കിതിലൊരു കുറവായിട്ട് തോന്നിയുള്ളത് ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. ആസ് എ ഗെയിമിംഗ് ഫോൺ ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് വേണമായിരുന്നു. ആൻഡ് അതുമാത്രമല്ല, അവർ ഇപ്രാവശ്യം ട്രിഗേഴ്സ് എല്ലാം എടുത്തു കളഞ്ഞു. ഐക്യു 3 അവർ ടച്ച് സെൻസിറ്റീവ് ട്രിഗേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ഐക്യു സീരീസിലൊന്നും അവർ ട്രിഗേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. ട്രിഗേഴ്സ് എടുത്തു കളഞ്ഞത് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് എടുത്തു കളഞ്ഞത് അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഗെയിമിംഗ് കളിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ലാറ്റൻസി ഡിഫറൻസ് ഈ ഒരു വയർലെസ് ആയിട്ടുള്ള ഇയർഫോണെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവർ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഡോങ്കിൾ തരുന്നില്ല. ടൈപ്പ് സി ടു 3.5 mm ഓഡിയോ ജാക്ക് അവർ തരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ വേറെ പർച്ചേസ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഇയർ സ്മാർട്ട് ഫോണിൻ്റെ മൾട്ടി മീഡിയ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുക. 6.62 inch ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വിത്ത് HDR10+ സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓൾസോ 120 Hz ഫാസ്റ്റ് റിഫ്രഷ് റേറ്റും അതേപോലെ തന്നെ 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേന്ന് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഫിലിംസ് സീരീസ് ഗെയിമിംഗ് എല്ലാം ചെയ്യുമ്പോൾ നല്ല ഇമേഴ്സീവ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ഒരു മൾട്ടിമീഡിയയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. രണ്ട് സ്പീക്കേഴ്സിനും അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സറൗണ്ട് എഫക്റ്റും നമുക്ക് ഫിലിംസ് അതേപോലെ ഗെയിം എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആമസോണിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 1-star rating അവർ കൊടുത്തിട്ടുള്ളത് ഡിസ്പ്ലേ ടിൻറ്റ് ഇഷ്യൂവിനും അതേപോലെ തന്നെ ഫ്ലിക്കറിംഗ് ഇഷ്യൂവിനാണ്. ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റിൽ എനിക്ക് ഡിസ്പ്ലേ ടിൻറ്റ് ഇഷ്യൂ ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ കുറേ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കി, ബട്ട് ഒരു രീതിയിലും എനിക്ക് ഡിസ്പ്ലേ ടിൻറ്റ് ഇഷ്യൂ ഫീൽ ചെയ്തില്ല. ആൻഡ് അവർ പറഞ്ഞ ഫ്ലിക്കറിംഗ് ഇഷ്യൂ, യെസ് ഫ്ലിക്കറിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ഇതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നണില്ല. കാരണം ഇവർ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഓപ്ഷൻ നമുക്ക് സെറ്റിംഗ്സിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ സെറ്റിംഗ്സ് പോയാൽ അവിടെ ലോ ബ്രൈറ്റ്നസ് ആൻറ്റി ഫ്ലിക്കറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലിക്കറിംഗ് ഇഷ്യൂ ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഇഷ്യൂ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന്. സോ മൾട്ടിമീഡിയ ഓവറോൾ എക്സ്പീരിയൻസ് സൂപ്പറാണ്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫൺ ടച്ച് OS ആണ്. യെസ്, വിവോൻ്റെ തന്നെ OS ആണ് ഈ ഒരു ഫൺ ടച്ച് OS എന്ന് പറയുന്നത്. ഇതിൽ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലുള്ള ഒരു OS തന്നെയാണ്. യൂസേഴ്സിന് കുറേ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരുന്ന ഒരു OS ആണ് ഫൺ ടച്ച് OS. പക്ഷേ ഇതിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് ബ്ലോട്ട്വെയർസ്, സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് ബ്ലോട്ട്വെയർസ് എല്ലാം കാണാൻ സാധിച്ചു. ലൈക്ക് സ്നാപ്ചാറ്റ്, മോജ്, സ്പോട്ടിഫൈ, നെറ്റ്ഫ്ലിക്സ് ആൻഡ് കുറച്ച് ഫോൾഡേഴ്സ് ലൈക്ക് ഹോട്ട് ആപ്സ് ആൻഡ് ഹോട്ട് ഗെയിംസ്. അതിൽ നെറ്റ്ഫ്ലിക്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാതും എനിക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിച്ചു. ഞാനൊരു റെഡ്മി യൂസറാണ്. സോ മീവൈയിലുള്ള തീംസ് ആപ്പ് വെച്ചിട്ട് എനിക്ക് തീമുകളും കുറേ വാൾപേപ്പേഴ്സും ഫ്രീ ആയിട്ട് കിട്ടും. ബട്ട് ഇവിടെ ഫൺ ടച്ച് OS തീംസ് ആപ്പിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ തീംസ്, വാൾപേപ്പേഴ്സ് ആൻഡ് ഫോൺസ് ഇതെല്ലാതും പെയ്ഡാണ്. ആൻഡ് അതുമാത്രമല്ല, കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ഈ ഒരു തീംസ് ആപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആൻഡ് കുറേ വൾഗറായിട്ടുള്ള ആഡ്സ് പോലും അവരവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ വൈസ് ഞാൻ പറയുകയാണെങ്കിൽ 30,000 മുടക്കി വാങ്ങുന്ന സ്മാർട്ട് ഫോണിൽ ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സോ ബ്ലോട്ട്വെയർസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത് യൂസർ എക്സ്പീരിയൻസിനെ വളരെ മോശമായിട്ട് ബാധിക്കും. ഈ ഒരു പ്രോബ്ലംസ് ഒഴികെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫൺ ടച്ച് OS നല്ല OS ആണ്. ഞാൻ പറഞ്ഞ പോലെ കുറേ ഓപ്ഷൻസ് അവർ കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് അവർ കുറേ ഓപ്ഷൻസ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അൾട്രാ ഗെയിമിംഗ് മോഡ്, 4D വൈബ്രേഷൻ, ഡിസ്പ്ലേ എൻഹാൻസ്മെൻറ്റ് മോഡ് ഇതെല്ലാം ഉണ്ട് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറച്ചും കൂടി നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട്. സോ സോഫ്റ്റ്വെയർ നല്ലതാണ്, പക്ഷേ ഇത്തരത്തിലുള്ള ബ്ലോട്ട്വെയർസും അഡ്വർടൈസ്മെൻറ്റ്സും ഇവർ രണ്ടാൾക്കാരാണ് പ്രശ്നക്കാർ.
നെക്സ്റ്റ് ഇയർ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റിക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് 4400 mAh ബാറ്ററിയാണ്. ആൻഡ് അതുമാത്രമല്ല, ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് 66 വാട്ടിൻ്റെ ഒരു ഫ്ലാഷ് ചാർജറും കൂടി കിട്ടുന്നുണ്ട്. ഞാനിത് യൂസ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. ലൈക്ക് എക്സ്ട്രീം യൂസർ, ഒരു ഗെയിമറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു 4 hours ഒക്കെയാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടുക. ആൻഡ് നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ, അതായത് നിങ്ങൾ ഇടയ്ക്ക് ഗെയിം കളിക്കും പിന്നെ കുറേ ബ്രൗസിങ് ചെയ്യും, സോഷ്യൽ മീഡിയാസ് കാര്യങ്ങൾ, സിനിമ എല്ലാം കാണും, ഇങ്ങനത്തെ ഒരു യൂസർ ആണെങ്കിൽ നിങ്ങൾക്കൊരു 5 to 6 മാക്സിമം ആണ് 5 hours ഒക്കെയാണ് നിങ്ങൾക്ക് സ്ക്രീൻ ഓൺ ടൈം ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. പിന്നെ നിങ്ങളൊരു ലൈറ്റ് യൂസർ ആണെങ്കിൽ, അത് ഈ ഒരു കേസിൽ ഐഡിയൽ അല്ല, കാരണം ഇത്തരത്തിലുള്ള ഒരു സ്മാർട്ട് ഫോൺ കിട്ടുന്ന ഒരാൾ IQ 7 എന്നൊക്കെ പറയുന്നത് പെർഫോമൻസ് ബേസ്ഡ് സ്മാർട്ട് ഫോണാണ്. സോ ആ ഒരു യൂസർ എന്തായാലും എക്സ്ട്രീം ആവും എല്ലാ കാര്യത്തിലും, പെർഫോമൻസ്, ഗെയിമിംഗ് ഒക്കെ എല്ലാ കാര്യത്തിലും. സോ ലൈറ്റ് യൂസർ എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല, ബട്ട് എന്നാലും കൂടിയും ഞാനിത് വളരെ മെതുവായ രീതിയിൽ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ലൈക്ക് സോഷ്യൽ മീഡിയാസ് മാത്രം, ഫിലിംസ്, ഗെയിമിംഗ് ഒക്കെ വളരെ കുറവായിരുന്നു. സോ ആ ഒരു രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 7 hours പ്ലസ് ബാറ്ററി ബാക്കപ്പ് എനിക്ക് കിട്ടി. പിന്നെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു അപ്ഡേറ്റിന് ശേഷം എനിക്ക് ചെറിയ രീതിയിൽ, അതായത് നമ്മൾ ഫോൺ യൂസ് ചെയ്യണില്ലെങ്കിലും കൂടിയും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ചാർജ് ഇങ്ങനെ ആരൊക്കെയോ യൂസ് ചെയ്ത് തീർക്കണ പോലെ ഉണ്ട്. കാരണം ഞാൻ ഒട്ടും യൂസ് ചെയ്യാണ്ട് സ്മാർട്ട് ഫോൺ എടുത്ത് വെച്ച് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് 1-2% വെച്ചിട്ട് കുറയുന്നുണ്ട്. സോ എനിക്കത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു അപ്ഡേറ്റ് വന്നതിൻ്റെ ശേഷമാണ് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ചിട്ട് അത് സോൾവ് ആക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഇയർ സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ സ്ട്രെങ്ത്തായ പെർഫോമൻസിലേക്ക് നമുക്ക് വരാം. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം യൂസ് ചെയ്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗൻ്റെ 870 പ്രോസസ്സറാണ്. പിന്നെ ഇതിലൊരു ഓപ്ഷൻ ഞാൻ കണ്ടു, ലൈക്ക് എക്സ്റ്റെൻഡഡ് റാം എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് നമ്മുടെ സ്റ്റോറേജിൽ നിന്ന് 3 GB വേണമെങ്കിൽ എടുത്തിട്ട് നമ്മുടെ റാമിലേക്ക് ആഡ് ചെയ്യാം. സോ ടോട്ടലി നമ്മുടെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് 11 GB റാം ആവും. ആൻഡ് ഇതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം 8 GB റാം ഈസ് വെരി മച്ച് യൂസ്ഫുൾ, നമുക്ക് അതിനുള്ള യൂസേജേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഈ ഒരു 8 GB വെച്ചിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള ഗെയിംസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഷൻ ഇമ്പാക്ട്, ആസ്ഫോൾട്ട് 9, BGMI, PES, ഇതെല്ലാം ഞാൻ ഇതിൽ യൂസ് ചെയ്ത് നോക്കി. എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാതും ഹൈ അൾട്രാ ഗ്രാഫിക്സിലിട്ട് എനിക്ക് സുഖമായിട്ട് കളിക്കാൻ പറ്റി. ഒരു തരത്തിലുള്ള ഒരു ഫ്രെയിം ഡ്രോപ്പും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. IQ 7 ഹൈലൈറ്റ് ആയിട്ട് അവർ വേറൊരു സംഭവം കൂടി പറയുന്നുണ്ട്, അതാണ് ഇതിലുള്ള ഇൻ്റലിജൻ്റ് ഡിസ്പ്ലേ ചിപ്പ് എന്ന്. ഇതിൻ്റെ ഒരു യൂസേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഉള്ള ഗെയിംസ് എന്ന് പറയുന്നത് 60 FPS ക്യാപ്ഡ് ആയിരിക്കും. ഈ ഒരു ഇൻ്റലിജൻ്റ് ഡിസ്പ്ലേ ചിപ്പ് വെച്ചിട്ട് നമുക്ക് 60 FPS ഉള്ള ഗെയിംസ് എല്ലാം 90-120 FPS ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്മൂത്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് SDR കളിക്കുന്ന ഗെയിംസ് എല്ലാം HDR കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ കളേഴ്സ് എല്ലാം നല്ല രീതിയിൽ പോപ്പപ്പ് ചെയ്യും, ടെക്സ്ചേഴ്സ് എല്ലാം നല്ല രീതിയിൽ ക്രിസ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും ഗെയിമിംഗ് ടൈമിൽ. ആൻഡ് ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇനിയും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലുള്ള ആ ഒരു വൈബ്രേഷൻ മോട്ടേഴ്സാണ്, ലീനിയർ വൈബ്രേഷൻ മോട്ടേഴ്സാണ് അവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ത്രൂ ഔട്ട് നല്ല രീതിയിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ ത്രൂ ഔട്ട് കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നോർമലി എല്ലാ സ്മാർട്ട് ഫോൺസിലുള്ളതാണ് ഹീറ്റിംഗ് ഇഷ്യൂ. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയാനില്ല, ബട്ട് ചെറിയ രീതിയിൽ വാം ആവും. അത് എല്ലാ സ്മാർട്ട് ഫോൺസും വാം ആവും കൂടുതൽ നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇതൊരു ഇഷ്യൂ ഒന്നുമല്ല, പക്ഷേ എത്രയൊക്കെ വാം ആയാലും നമ്മളൊരു 1 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഫോണിൽ നിന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കൂൾ ഡൗൺ ചെയ്യും. ഇതിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫൈറ്റ് ലെയർ തെർമലാണ്, സോ അതുകൊണ്ടാവും ഇത്ര പെട്ടെന്ന് ടെമ്പറേച്ചർ കുറയുണ്ടാവുക. എനിവേ എനിക്കത് വളരെയധികം ഇഷ്ടമായി തെർമൽ ഇത്രയും പെട്ടെന്ന് കുറയണത്. സോ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെർഫോമൻസിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസ് അവർ ചെയ്തിട്ടില്ല, എല്ലാ സംഭവങ്ങളും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വൈബ്രേഷൻ ആണെങ്കിലും ഡിസ്പ്ലേ ചിപ്പ് ആണെങ്കിലും പ്രോസസ്സർ ആണെങ്കിലും ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണെങ്കിലും എല്ലാതും ദി ബെസ്റ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. വേറെ സ്മാർട്ട് ഫോൺസിലൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത്ര തോന്നിയ സാധനങ്ങൾ കിട്ടില്ല. നെക്സ്റ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ഇതിൻ്റെ ക്യാമറയിൽ നിന്ന് നമുക്ക് കിട്ടണത്. നോർമലി ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസ് ഒന്നും ക്യാമറ ഫോക്കസ് ചെയ്യാറില്ല, ബട്ട് ഇവിടെ നമുക്ക് ക്യാമറയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടണത്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ബാക്ക് സൈഡിൽ കിട്ടണത്. 48 MP പ്ലസ് 13 MP അൾട്രാ വൈഡ് പ്ലസ് 2 MP മോണോ ക്യാമറ. ഇതിൽ നിന്നുള്ള ഇമേജ് ഔട്ട്പുട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമായി, കാരണം നല്ല രീതിയിലുള്ള കളേഴ്സാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടണത്. പിന്നെ ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ടു ഷൂട്ട് ക്യാമറ ടൈപ്പ് പോലെയാണ്, കാരണം നിങ്ങൾ ഏത് രീതിയിലെടുത്താലും അങ്ങനെ ഒരു ബ്ലർ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് അത് ക്യാപ്ചർ ചെയ്തിട്ട് തന്നെ ആ ഒരു ഫോട്ടോ ഔട്ട്പുട്ട് കിട്ടും. ഇനി വീഡിയോയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ മാക്സിമം 4K at 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുമാത്രമല്ല, അവർ ഇതിൽ പറഞ്ഞിട്ടുള്ളത് OIS ഇൻക്ലൂഡഡ് ആണെന്നാണ്. പക്ഷേ ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ രീതിയിലൊക്കെ ഷേക്കിംഗ് ഫീൽ ചെയ്തു. ആ ഒരു OIS ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഈ ഒരു ബാക്ക് ക്യാമറയിൽ നിന്ന് കിട്ടിയില്ല.
പിന്നെ ഇതിലുള്ളതാണ് അൾട്രാ സ്റ്റേബിൾ മോഡ്. അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇ ഐസും കൂടി ഇതിൽ എനേബിൾ ആയ പോലെയാണ്. സോ ഒ ഐ എസ് പ്ലസ് ഇ ഐ എസ് എഫക്റ്റ് ആണ് നമുക്ക് ആ ഒരു അൾട്രാ സ്റ്റേബിൾ മോഡിൽ കിട്ടുക. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ടിൽ വീഡിയോ ക്വാളിറ്റി ചെറുതായിട്ട് കുറഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. പക്ഷേ യാ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല സ്റ്റേബിളായിട്ടുള്ള ഒരു വീഡിയോ എഫക്റ്റ് നമുക്ക് അപ്പോൾ ആ ഒരു അൾട്രാ സ്റ്റേബിൾ മോഡിൽ കിട്ടും. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ 16 MP ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആണ് എല്ലാ ഫോട്ടോസും. പിന്നെ കളർ എന്ന് പറയുന്നത് കുറച്ച് സ്മൂത്തൻ ചെയ്ത പോലെയുണ്ട്. അതായത് ഹ്യൂമൻ സബ്ജക്ട്സ് എല്ലാം സ്കിന്നെല്ലാം കുറച്ച് സ്മൂത്തൻ ചെയ്ത ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കുക 1080p at 30 fps ആണ്. ആൻഡ് ഇത്ര നേരം നിങ്ങൾ കണ്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഫ്രണ്ട് ക്യാമറിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് iQOO 7. സോ ഈ ഒരു കുറച്ച് ലൈറ്റ് കുറഞ്ഞ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇത്തരത്തിലാണ് കിട്ടുക. പിന്നെ സോ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് ഈ ഡേ ലൈറ്റ് കണ്ടീഷനിലുള്ള വീഡിയോ ക്യാപ്ചറിങ് ഈ ഒരു രീതിക്കാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാവുണ്ടാവും. ആൻഡ് ഓൾസോ ഓഡിയോ ക്യാപ്ചറിങ്ങും എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. പിന്നെ എനിക്കൊരു ചെറിയൊരു പ്രശ്നം തോന്നിയത് സ്റ്റെബിലൈസേഷൻ കുറവാണ് ഈ ഒരു ഫ്രണ്ട് ക്യാമറയിൽ നിന്ന്. സോ അപ്പോൾ ഈ മൂവ്മെൻ്റ് ഉള്ളപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എത്രമാത്രം സ്റ്റെബിലൈസ്ഡ് ആണെന്ന്. ആൻഡ് അതർ ദാൻ ദാറ്റ് ഒരു രക്ഷയെല്ലാം നല്ലതാണ്. കളേഴ്സ് എല്ലാം നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റിയർ ക്യാമറ വ്യൂ ആണ് ഫോട്ടോ മോഡിൽ. ആൻഡ് ഇതിനെ ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും ഇത് പോർട്രേറ്റ് മോഡിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറിയത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വല്ല ബഗ്ഗാണോ എന്താ അറിയില്ല. ചിലപ്പോൾ അപ്ഡേറ്റിൽ ശരിയാക്കാൻ പറ്റുന്നുണ്ടാവും. വേറെ ഏതെങ്കിലും യൂസേഴ്സ് iQOO 7 യൂസേഴ്സിന് ആരെങ്കിലും ഈ ഒരു തരത്തിൽ എന്തെങ്കിലും ഫേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഡൗൺ ചെയ്യുക. ഇഷ്യൂ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം യാ ഓട്ടോമാറ്റിക്കലി പോർട്രേറ്റ് മോഡിലേക്ക് മാറേണ്ട ആവശ്യം കാണുന്നില്ല ഇവിടെ. സോ അതുകൊണ്ടാണ് മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഇമേജ് ആൻഡ് വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ബട്ട് ആ ഒരു OISന്റെ ഇഷ്യൂ എനിക്ക് ചെറിയ രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് തോന്നി. കാരണം OIS ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കിട്ടണം. പക്ഷേ ഇവിടെ നമുക്കത് കിട്ടണില്ല. ബട്ട് അതർവൈസ് ക്യാമറ ഈസ് സൂപ്പർ. സോ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ സൂപ്പർ ഫോണാണ് ഈ ഒരു iQOO 7 എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ്സ്, ബ്ലോട്ട്വെയർസ്, ഇതിൻ്റെയൊക്കെ ഇഷ്യൂ എന്ന് പറയുന്നത് ഒന്ന് ഒഴിവാക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. സോഫ്റ്റ്വെയറിൽ അവർക്ക് ചെറിയ ഫിക്സസ് എല്ലാം കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തത് അതാണ് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കാരണം ഗെയിം പ്ലേ ടൈമിൽ സെപ്പറേറ്റ് ഡോംഗിൾ നമ്മൾ ഫിറ്റ് ചെയ്യണം. അതേപോലെ എഡിറ്റിംഗ് ടൈമിലെല്ലാം നമുക്ക് സൗണ്ട് എഫക്റ്റ്, ആ ഒരു ഒറിജിനൽ എഫക്റ്റ് നമുക്ക് കിട്ടില്ല. സോ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു OISന്റെ ഒരു പ്രശ്നം, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ വൈസ് സൂപ്പറാണ്. നിങ്ങൾക്ക് ഡിസ്പ്ലേ കിട്ടുന്നത് അടിപൊളിയാണ്. ഡുവൽ ചിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പെർഫോമൻസ് വൈസ് ഒരു രക്ഷയില്ല. തെർമൽ മാരകം. കാരണം നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഹീറ്റ് ഇഷ്യൂ നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. ഇനി അഥവാ വാം ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 30 സെക്കൻഡ്, മാക്സിമം ഒരു 1 മിനിറ്റ് നിങ്ങൾ വെറുതെ വെച്ചാൽ മതി സ്മാർട്ട് ഫോൺ അത് പെട്ടെന്ന് കൂൾ ഡൗൺ ആയിക്കോളും. സോ തെർമൽ കിടൂ. പിന്നെ നിങ്ങൾക്ക് ചാർജിങ് ആണെങ്കിലും കൂടി വിത്തിൻ 1/2 hour നിങ്ങൾക്ക് 0 to 100% ചാർജ് ആകും. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പേടി വേണ്ട. ബാറ്ററി ബാക്കപ്പും ആവറേജ് ആണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങാം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ സ്മാർട്ട് ഫോൺ ഇത്രയ്ക്ക് തോന്നിയ സ്പെക്കിൽ കിട്ടില്ല. ആൻഡ് നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റും ആവില്ല ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ. കാരണം അത്രയും നല്ലൊരു പെർഫോമൻസ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ വീഡിയോസ്. And that's it. Stay safe, be happy. Bye.